ഹരി ശ്രീഗണവതയേ നമ അവിഘ്നമസ്തു ഗുങ്കുരുോ നമ ശ്രീ മഹാദേവിയെ നമ ശ്രീ കിരാതരൂപായ നമ ഞാൻ കെ പി ശൈലജ മാത്തൂർമന ഇന്ന് ശ്രീമദ് ദേവി ഭാഗവതം അഞ്ചാം സ്കന്ധത്തിലത്തെ ഒന്നാം അധ്യായം രുദ്രശ്രേഷ്ഠത്വം എന്നാണ് ഈ അദ്ധ്യായത്തിൻ്റെ പേര് ഈ അധ്യായമാണ് പാരായണം ചെയ്യണത് ഈ അഞ്ചാം സ്കന്ധത്തിലത്തെ ദേവീചരിതം ആണ് ദേവീ മാഹാത്മ്യം എന്നുള്ള ആ പുസ്തകത്തിൽ ഉള്ളത് ഈ അഞ്ചാം അധ്യായമാണ് ഭാഗവതത്തിലെ അഞ്ചാം സ്കന്ധാണ് ദേവി മാഹാത്മ്യം ഒന്നാം അധ്യായം ഋഷികൾ പാപങ്ങളെല്ലാം പോക്കുന്ന ദിവ്യം ശ്രീകൃഷ്ണ സത്കഥ ഉത്കൃഷ്ടമാമീ ആഖ്യാനം ഞങ്ങളോടോ ദിസൂതനീ വാസുദേവന്റെ ചരിതം ചുരുക്കിച്ചൊന്നു കേട്ടതിൽ മേധാശാലിൻ ജനിക്കുന്നു ഞങ്ങൾക്കിന്നൊരു സംശയം വിഷ്ണുവിൻ അംശമായി മണ്ണിൽ പിറന്നോനെങ്കിലും ഹരി കാട്ടിൽ പോയുഗ്രമായി ചെയ്തു തപസ്സും ശിവപൂജയും പൂർണയായും പൂർണയായി ലോകമാതാവാം ദേവി തന്നംശമാം ശിവ വരപ്രദാനവും ചെയ്താളവൻ അവൾ എന്നായുരച്ചു നീ കൃഷ്ണനീശ്വരനാണെങ്കിൽ ഇവരെ പൂജ ചെയ്യുവാൻ ഹേതുവെന്തെന്തു കുറവ ദേവൻ എന്നതു സംശയം ഈ കൃഷ്ണൻ എന്തിനാണ് തപസ് ചെയ്തത് നമ്മള് നമ്മളെക്കാളും കേമന്മാരായിട്ടുള്ള ആൾക്കാരെ ആണല്ലോ ബഹുമാനിക്കുക പൂജിക്കുക കൃഷ്ണൻ എന്താ കുറവ് വേറൊരാളെ പൂജിക്കാൻ തപസ് ചെയ്യാൻ സൂതൻ വ്യാസനോധായി കേട്ട കാരണം കേട്ടുകൊള്ളുവിൻ മഹാൻമാരെ കൃഷ്ണഗുണമുൾചേർന്ന കഥ ചൊന്നിടാം വ്യാസനോദിയ വൃത്താന്തം കേട്ടൊരജ് ജനമേജയൻ മതിമാൻ വീണ്ടും സംശയാവിഷ്ടനായി തഥാ ജനമേജയൻ ചോദിക്കണം കേട്ടേൻ നീ ചൊന്ന പരമകാരണം നല്ല പോൽ മുനേ എന്നാലും എൻ മനോവൃത്തി വെടിയുന്നില്ല സംശയം സർവേശനാം വിഷ്ണു കൃഷ്ണൻ തപസത്യുഗ്രമീവിധം ചെയ്താരാധിച്ചു ശിവന എന്നതാശ്ചര്യമെത്രയും സർവാത്മാവല്ലി ഭഗവാൻ സർവേശൻ സർവസിദ്ധിതൻ സാമാന്യനെ പോലവനും വന്തപം ചെയ്തതെന്തിനായി ജഗത്തിൻ സൃഷ്ടി സംരക്ഷാ സംഹാരങ്ങൾ നടത്തുവാൻ ശക്തനായോൻ തപസ്സന്റേ പിന്നെ ഇങ്ങനെ ചെയ്യുവാൻ ജനമേജയൻ പറയണ നമുക്ക് തോന്നണ പോലെ അത്ഭുതം ഈ സർവ്വശക്തനായിട്ടുള്ള മഹാവിഷ്ണുന്റെ അംശാണല്ലോ കൃഷ്ണൻ ഈ കൃഷ്ണൻ എന്തിനായി ശിവനെ തപസ് ചെയ്തത് സമാ സാധാരണ ആൾക്കാരെ പോലെ ഏ വ്യാസൻ സത്യം താൻ ചെന്നതു ഭവാൻ വാസുദേവൻ ജനാർദ്ദനൻ ദൈത്യാരി ദേവകാര്യങ്ങൾ നടത്താൻ ശക്തനാണവൻ എങ്കിലും മർത്യദേഹം കൈകൊള്ളയാൽ വാസുദേവനും വർണ്ണാശ്രമോചിതം മർത്യഭാവം പൂണ്ടിതു സർവവും മുമ്പേ പറഞ്ഞു ആ മനുഷ്യദേഹം കൈവരിച്ചാൽ അതിൻ്റേതായിട്ടുള്ള എല്ലാ സുഖവും ദുഃഖവും ഒക്കെ ഉണ്ടാവും എല്ലാ പ്രത്യേകതകളും അപ്പം അതുകൊണ്ടാണ് തപസൈതേ പൂജിച്ചു വൃദ്ധരായോരേ കുമ്പിട്ടു ഗുരുവിൻ പദം സേവിച്ചു വിപ്രരെ ചെയ്തു ദേവതാരാധനങ്ങളും ആപത്തിലാധിയും പൂണ്ടു സൗഖ്യത്തിൽ ബഹുദുഷ്ടിയും ദുഷ്പേരിൽ ദൈന്യവും നല്ല ആകളിൽ പൂണ്ടിതുസക്തിയും മനുഷ്യന്മാരെ പോലെ ആപത്ത് വരുമ്പോൾ വിഷമിച്ചു സുഖാപ്പ സന്തോഷിച്ചു ദുഷ്പേര് വന്നപ്പോൾ അല്ലേ സത്രാജ്യത്തിൻ്റെ മണികെട്ടു പറഞ്ഞപ്പോൾ വിഷമല്ലേ കൃഷ്ണനെ നല്ല ആകളിൽ സുന്ദരിമാരെ കണ്ടപ്പോൾ മോഹൈ കാമം ക്രോധം ലോഭമേവം അപ്പപ്പോൾ കേശവൻ ഗുണസ്വരൂപം ദേഹത്തിൽ നിർഗുണത്വം വരാവതോ ഗാന്ധാരി ശാപവും വിപ്രശാപവും കൊണ്ടുയാതവർ സർവം മുടിഞ്ഞു ഭഗവാൻ ത്യജിച്ചു നിജദേഹവും കൃഷ്ണപത്നികളെ കട്ടുകൊള്ള ചെയ്തിരർ അർജുനൻ തൻ കൈയൊരമ്പു തൊടുക്കാനും അശക്തമായി കൃഷ്ണൻ അജ്ഞാതമായി പ്രദ്യുനുരുദ്ധാപഹാരവും മനുഷ്യദേഹത്തിൽ നിശ്ചയം നിർത്യചേഷ്ടിതം ഈ പ്രദ്യുനനെ കട്ടുകൊണ്ടുപോയപ്പോൾ അനിരുദ്ധനെ ഉഷടെ തൊഴിൽ ചിത്രലേഖ കൊണ്ടുപോയപ്പോഴൊന്നും അറിഞ്ഞില്ല കൃഷ്ണൻ മനുഷ്യനായതുകൊണ്ട് വിഷ്ണുവിൻ്റെയും അന്നാരായണാനാം ഋഷിതൻ്റെയും അംശം കൃഷ്ണൻ ശൈവപൂജ ചെയ്തതിൽ ചിത്രമെന്തുവൻ ശിവൻ സർവേശ്വരൻ വിഷ്ണുവിനും കാരണമാണവൻ നാഥൻ സുഷുപ്തസ്ഥാനത്തിന്നതിനാൽ വിഷ്ണുപൂജിതൻ കൃഷ്ണൻ തൊട്ടോർ തദംശന്മാർ പൂജനല്ലീ അവർക്കവൻ അകാരം ബ്രഹ്മഭഗവാനു കാരം വിഷ്ണുതൻ സ്വയം മകാരം ഭഗവാൻ രുദ്രനർത്ഥമാത്ര മഹേശ്വരി വിധജ്ജനം കഥിക്കുന്നു മേന്മേൽ ഉത്തമം എന്നു താൻ അപ്പോൾ ഈ ഓങ്കാരമുണ്ടല്ലോ അത് ആ ഉ മ എന്ന് ചേർന്നതാണ് ഓങ്കാരം അതിൽ അകാരം ബ്രഹ്മാവിനെ സൂചിപ്പിക്കുന്നു ഉകാരം വിഷ്ണുവിനെ മകാരം ശിവനെ അതിലത്തെ ഓം എന്ന് എഴുതുമ്പോൾ ഒരു ഒരു ബിന്ദു ഇടും മുകളിലായിട്ട് അർദ്ധമാത്ര ഓം എൻ്റെ ഇടയിൽ ഒരു അർത്ഥ മാത്രയുണ്ട് മാത്രയെന്ന് പറഞ്ഞാൽ അക്ഷരം ഉച്ചരിക്കാനുള്ള അതാണ് മാത്ര അക്ഷരം ഉച്ചരിക്കുമ്പോൾ നമ്മൾ എടുക്കണ ശ്വാസധാരയുടെ അളവാണ് മാത്രം ഈ ഓംന്ന് ഉച്ചരിക്കുമ്പോഴുള്ള അർത്ഥം മാത്രയാണ് പരാശക്തി അത് മേന്മയിൽ ഉത്തമം ആണെന്ന് അകാരം ബ്രഹ്മാവ് ബ്രഹ്മാവിനേക്കാൾ ഉത്തമം വിഷ്ണു വിഷ്ണുവിനേക്കാൾ ഉത്തമം ശിവൻ അതിനേക്കാൾ ഉത്തമമാണത്ര ദേവി പരാശക്തി അതിനാൽ ശാസ്ത്രമെല്ലാം ഓതുന്നു ദേവിയെ മുഖ്യയായി അർദ്ധമാത്രസ്ഥയായി നിത്യയായി വിശേഷാൽ അവാച്യയായി ബ്രഹ്മാവേക്കാൾ മഹാൻ വിഷ്ണു വിഷ്ണുവേക്കാൾ മഹാൻ ശിവൻ അതിനാൽ സംശയം വേണ്ട കൃഷ്ണൻ തൻ ശിവപൂജയിൽ ബ്രഹ്മവക്രത്തിൽ നിന്നുണ്ടായി സ്വേച്ഛയാൽ വരമേകുവാൻ ആദിരുദ്രാംശമാം രണ്ടാം രുദ്രൻ എന്നു ധരിക്കനീ ബ്രഹ്മാവിൻ്റെ നെറ്റിന്ന് രുദ്രൻ ഉണ്ടായി എന്നാണ് പറയുക ഈ രുദ്രൻ താൻ പൂജ്യൻ എന്നാൽ എന്തോ താൻ മൂല രുദ്രനെ ഉത്തമത്വം ശിവന്നോദാം ദേവി സാന്നിധ്യമൊന്നിനാൽ ശിവൻ എന്തുകൊണ്ടാണ് മേന്മ പരാശക്തി ശിവന്റെ ഒപ്പമുണ്ടെന്നുള്ളത് കൊണ്ടെന്നെ ശക്തി ശിവൻ ശക്തി ആ ശക്തിയില്ലെങ്കിൽ ഇല്ലെങ്കിൽ ശിവൻ അത്ര പ്രാധാന്യം ഇല്ല എന്നാണ് യോഗമായ പ്രഭാവത്താലാവതാരങ്ങളീവിധം യുഗം തോറും ഭവിക്കുന്നു വിഷ്ണുവിൻ എന്നു നിശ്ചയം കൺപീലിതന്നൊഴിയലാലെ വളീ പ്രപഞ്ചം സൃഷ്ടിച്ചു കാത്തു നിഹനിപ്പു നിഗൂഢയായി അദേവി താൻ വിധി ഹരീശരയെന്നുമേവം നാനാവതാര കലയിങ്കൽ വലച്ചിടുന്നു ഈ റ്റില്ല ജയിലിൽ നിന്നഥ ഗോകുലത്തിൽ കൊണ്ടാക്കി നന്ദനിലയത്തിലണച്ചു രക്ഷ എത്തിച്ചു പിന്നെ മധുരയ്ക്ക വിടുന്നു പേടിച്ച ദ്വാരകാപുരി മമ്പയത്രേ എല്ലാം ആ പരാശക്തിയെ ചെയ്തതേ കൃഷ്ണനെ മധുരയിലെ തുറുങ്കിൻ്റെ അകത്ത് ജനിപ്പിച്ചതും പിന്നീട് അമ്പാടിയിലേക്ക് എത്തിച്ചതും അവിടുന്ന് വീണ്ടും മധുരയിലേക്ക് എത്തിച്ചതുമൊക്കെ ആ പരാശക്തി തന്നെ ഉണ്ടാക്കി ഷോഡശ സഹസ്രവും അമ്പതും സ്ത്രീരത്നങ്ങളെ സ്വകലയാലതുമല്ല പിന്നെ ഭഗവാനെയും അമ്മ മഹേഷി ആ ശ്രീകൃഷ്ണൻ്റെ പതിനാറായിരത്തെട്ട് ഭാര്യമാരെ ഉണ്ടാക്കിയതും അവരൊക്കെ ശ്രീ അവരെ പരിപാലിക്കുന്നതും ഒക്കെ ആ പരാശക്തി തന്നെയാണ് ഒറ്റയ്ക്കു താനൊരു പൾ പോ ഒരു നന്നായി കുറ്റിക്കു ചങ്ങലയിലെന്ന വിധം തളയ്ക്കാൻ തെറ്റെന്നു ഷോഡശ സഹസ്രവും അമ്പതും ചേർന്ന് കിളിയെ എന്ന വിധം ഞെരുക്കും കൃഷ്ണൻ്റെ ഒരു കഥ എന്നാണ് പറയണത് ഇവിടെ ഒരു സ്ത്രീ വിചാരിച്ചാൽ തന്നെ ഭർത്താവിനെ ചുറ്റിക്കാൻ പറ്റത്രേ അപ്പം ഈ പതിനാറായിരത്തി അമ്പത് ഇവിടെ പതിനാറായിരത്തി അമ്പത്തെട്ടാണ് പറയണത് നമ്മൾ പതിനാറായിരത്തി എട്ടെന്നാണ് പറയാറ് എന്തായാലും ആ ഭാര്യമാരൊക്കെ കൂടി ശ്രീകൃഷ്ണനെ ഞെരുക്കണ കഥ ആലോചിച്ചാലോ എന്നാണ് ആ സത്യഭാമയുടെ ചൊൽപ്പടി അന്നു നാഗലോകം ഗമിച്ചു മഖവാവോടു പോർ നടത്തി തട്ടിപ്പറിച്ചു സുരതാരുവയം മുകുന്ദൻ പത്നി ഗൃഹത്തിൽ അതു നട്ടു കൃതാർത്ഥനായാൽ നമ്മൾ സത്യഭാമയുടെ കഥ പറഞ്ഞൂലോ മുമ്പെ ആ ചേതി ഭൂപനയും അന്യനൃപാലരെയും തോൽപ്പിച്ചു രുമിണിയെ അന്നു ബലാൽ കവർന്നു തൻ പത്നിയാക്കി പരതാര പരിഗ്രഹം സദ്ധർമ്മം നടത്തും ഒരുവൻ വിധിച്ചതാണോ ഭാര്യയായിന്ന് പറയുന്നത് വെച്ചാൽ ശിശുപാലൻ ഭാര്യയാണെന്ന് മനസ്സുകൊണ്ട് രുക്മിണിയെ തൻ്റെ ഭാര്യയാണെന്ന് ഉറപ്പിച്ചു എന്നുള്ളതാണ് അല്ലാണ്ട് ശരിക്കും വിവാഹ കർമ്മം കഴിഞ്ഞു ഒന്നും ഇല്ലല്ലോ അപ്പം അത് ശരിയാണോ എന്നാണ് ഇവിടെ മനുഷ്യൻ ചെയ്യണ പോലെ ചെയ്താണ് അഹങ്കാരം ജനിപ്പിക്കും മോഹജാലങ്ങളാൽ സ്വയം ബദ്ധനായി മൂഢനാം മർത്യൻ നന്മ തിന്മകൾ ചെയ്യുകയാം അഹങ്കാരത്തിൽ നിന്നുണ്ടായി ചരാചരമശേഷവും ഉഗ്രഅഹങ്കാരസാതരത്രേ ഹരിഹരാദ്യരും അഹങ്കാരം അഹം ഞാൻ അത് അഭിമാനം എന്ന അങ്ങനത്തെ മതം അതല്ല ഈ അഹങ്കാരം എന്നത് അഹങ്കാരം വിട്ടവനായി തീരുമെന്നേ വിരിഞ്ചനും മുക്തനാവുള്ളൂ ബദ്ധൻ താനല്ലഞ്ഞാൽ ചതുരാസ്യനും അതില്ലഞ്ഞാൽ മുക്തനാരും ബദ്ധൻ തദ്വശമാണ്ടവൻ ധനമോ ഗേഹമോ ഭാര്യ പുത്ര സോദരരോ നൃപ വിലങ്ങല്ലോർക്കിൽ മർത്യെന്നു ഞാൻ എന്നുള്ള എൻ്റെ ഞാൻ ആ തോന്നലാണ് നമ്മളെ ബന്ധിപ്പിക്കും കെട്ടിയിടണ ചങ്ങല ഞാനാണീ ചെയ്തത് എൻ ശക്തി കൊണ്ട് ഇക്കാര്യം നടത്തി ഞാൻ ചെയ്യുന്നു ചെയ്യും ഞാൻ ഏവം ബദ്ധനാകുന്നു ദേഹവാൻ ഒക്കെ എൻ്റെ കഴിവാണ് എൻ്റെ എൻ്റെ എന്നുള്ളതുകൊണ്ടാണ് നമ്മളെല്ലതും എന്തുകൊണ്ടാണ് നമ്മൾ വീടിനെ സ്നേഹിക്കണത് എൻ്റെ വീട് അച്ഛനെ സ്നേഹിക്കണെന്താ എൻ്റെ അച്ഛൻ അമ്മയെ സ്നേഹിക്കുന്നത് എന്താ എൻ്റെ അമ്മ മക്കളെ സ്നേഹിക്കുന്നത് എന്താ എൻ്റെ മക്കൾ എൻ്റെ എന്നുള്ളത് കൊണ്ടാണ് സഹോദരന്മാരെ സഹോദരികളെ ഒക്കെ സ്നേഹിക്കുന്നത് എന്താ എൻ്റെ എൻ്റെ ഇതുണ്ട് അതാണ് ഞാൻ അഹം എന്നുള്ള ആ ബോധം കാരണം കൂടാതെ കാര്യമുണ്ടാവില്ലൊരിടത്തിലും കാണുമോ കുഴമണ്ണെന്നെ കുടമുണ്ടായിടുന്നതായി അഹങ്കാരത്തോടെയത്രേ വിശ്വം പാലിപ്പതും ഹരി അല്ലെങ്കിൽ എന്നും ചിന്താപ്തിമഗ്നാവുന്നതെങ്ങനെ അഹങ്കാരം വിട്ടു ശുദ്ധാത്മാവായി മർത്യൻ ഭവിക്കുക നാനാജന്മപ്രവാഹത്തിൽ പിന്നെ മുങ്ങുന്നതെങ്ങനെ അഹങ്കാരം മോഹമൂലം തജ്ജാതം താൻ പ്രപഞ്ചവും അഹങ്കാരം വിട്ടവരെ ഭവമോഹങ്ങൾ തീണ്ടിടാ ബ്രഹ്മവിഷ്ണു ആരാധ്യന്മാരിലും ആയതുമൂവിധം വർത്തിപ്പു സാത്വികം പിന്നെ രാജസം താമസം ക്രമാൽ ഈ അഹങ്കാരമുണ്ട് മൂന്നുതരേ സാത്വികം രാജസം താമസം മൂന്നാളിലും മൂവിധം താനഹങ്കാരുമുള്ളതായി തത്വത്തെ കണ്ടറിഞ്ഞുള്ള മുനീശ്വരരുരക്കയാം നിസ്സംശയം അഹങ്കാരബദ്ധരാണവർ മന്നവാ ാരങ്ങളെയും സ്വച്ഛയാൽ വിഷ്ണു ചെയ്വതായി ഓതുന്നു മായാമോഹത്താൽ മന്ദന്മാരം മനീഷികൾ മഹാദുഖകരം ഗർഭവാസക്ലേശത്തെ മൂടനും കാക്ഷിക്കാ പിന്നെയാ വിജ്ഞൻ വിഷ്ണു കാമിപ്പതെങ്ങനെ അനവധി അവതാരങ്ങളുണ്ടായില്ലോ വിഷ്ണുന്റെ വിഷ്ണു ഇഷ്ടപ്രകാരമല്ല ചെയ്തതെന്ന് ആരും മോഹിക്കില്ല ഗർഭാവാസത്തിന്റെ ദുഃഖം പിന്നെ വിഷ്ണു ഒക്കെ അറിയണ ആള് വിഷ്ണു എങ്ങനെയാണ് വിഷ്ണുവിൻ്റെ ഇഷ്ടപ്രകാരമല്ല എന്നുണ്ടായത് പരാശക്തിയുടെ ആജ്ഞകീ ഗർഭാവാസം മൂത്രമലാകുലം സ്വേച്ഛയാൽ പൂണ്ടുഹരി അന്ധരല്ലാതെയോ ഓതുമോ വിഷതുല്യം ദുഃഖകരം ചിന്താ കോടി സമാകുലം ഗർഭാവാസം സുഖതമോ വൈകുണ്ഠ വൈകുണ്ഠത്തിൽ താമസിക്കുന്നേക്കാളും സുഖമുണ്ടോ ഗർഭത്തിൽ താമസിക്കാൻ അതിദുഖതമം ഗർഭവാസമില്ലാതെയാകുവാൻ തപസ്സും ദാനവും യജ്ഞങ്ങളും ചെയ്യുന്നു സജ്ജനം സ്വതന്ത്രനാണു ഭഗവാൻ വിഷ്ണുവെങ്കിലവൻ നൃപ ഗർഭത്തിൽ ചെന്നിരിക്കാനായി കേവലം കൊതിവെക്കുമോ ബ്രഹ്മാവു തൊട്ടു ചെറുതാമൊരു പുൽക്കൊടിയോളവും ചരാചരങ്ങളിലം മായാധീനം ധരിക്കുന്ന മായ അങ്കം വിചുറയും വിധിവിഷ്ണുഹരാധ്യരും ഭ്രമിച്ചു ബദ്ധരാവുന്നു ലീലയാൽ എട്ടുകാലി പോൽ ബ്രഹ്മാവ് മുതലെല്ലാവരും മനുഷ്യരും ദേവന്മാരും അസുരന്മാരും ജന്തുക്കളൊക്കെ ഈ മായയാകുന്ന ആ കെട്ടുപാടിൽ കുരുങ്ങാണ് ഇതുപോലെ ഒരു എട്ടുകാലി എട്ടുകാലിയുടെ വലയിൽ കുരുങ്ങണ പോലെ നമ്മളുണ്ടാക്കിയ വലയിൽ ഇങ്ങനെ കുരുങ്ങാണ് മായയുടെ പണിയാണ് അതൊക്കെ വേറൊന്നുമല്ല ഇതാണ് ഈ അധ്യായത്തിൽ നമ്മളിതുവരെ കാഴ്ചതിൻ്റെ ചുരുക്കം എല്ലാം മായയാണ് ഈ കാണുന്നതൊക്കെ മായയാണ് നമ്മളെ ഭ്രമിപ്പിക്കുന്ന നമ്മളെ വിഷമിപ്പിക്കുന്ന മായ ശ്രീ മഹാദേവിയേ നമ श्रीमद्देवीभागवतमञ्जां स्कन्धं रुद्रश्रेष्ठत्वमध्यायं समाप्तं सर्वत्र देवी नाम सङ्कीर्तनं श्रीमहादेव्यै नमः